ഇത് 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 കോൺഗ്രസിന്റെ പ്രതിനിധി അല്ല, എസ് ആർ പിയുടെ പ്രതിനിധിയാണ് ശ്രീ ശ്രീദത്ത്. താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടല്ലോ, എങ്ങനെ എങ്ങനെ പ്രതികരിക്കുന്നു? തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞ പോലെ ഹൈമാക്സ് ലൈറ്റ് ഇട്ട് പോവുക എന്നുള്ളതല്ല തിരുവനന്തപുരത്തിന്റെ ശരിയായ ആവശ്യം. തുറമുഖ വിഷയം അത് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ഹൈക്കോടതി ബെഞ്ച് അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്നാൽ എന്നാൽ തിരുവനന്തപുരം നഗരം വികസനം മാത്രമല്ല ഒരു ജനപ്രതിനിധി ഒരു പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ വെളിയിൽ ഗ്രാമപ്രദേശങ്ങൾ, ഉൾനാട് പ്രദേശങ്ങൾ, മലയോര മേഖലകൾ ഒക്കെ വരുന്നുണ്ട്. ആ പ്രദേശത്ത് നടത്തിയ വികസനം, ആ പ്രദേശത്ത് നടക്കേണ്ടതായിട്ടുള്ള വികസനവും നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരുപക്ഷേ ഫ്ലാറ്റ് സംഘടിപ്പിച്ച ഒരു വേദിയായതുകൊണ്ടായിരിക്കാം നഗര വികസനം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ശ്രീ രാജഗോപാലിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട അഞ്ച് പ്രതിനിധികളും ഉത്തരം പറയേണ്ടുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒന്ന്, തിരുവനന്തപുരവും കേരളവും എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് നിന്ന് ബഹുദൂരം ഇങ്ങനെ അറ്റക്കിടക്കുന്ന സംസ്ഥാനമാണ്. അത്രയും ദൂരത്തോളം അവഗണനയാണ് ഇന്ന് തലസ്ഥാനത്തോടും കേരളത്തോടും കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത്. ഒറ്റ കാര്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാധാരണക്കാർക്ക് വേണ്ടി വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി ഇവിടെ പെട്രോളിയം കമ്പനിമാർക്കും അതുപോലെ തന്നെ മരുന്ന് കമ്പനിമാർക്കും വില ഇഷ്ടം പോലെ നിശ്ചയിക്കാനുള്ള അവകാശം നിങ്ങൾ എല്ലാവരും ആരെങ്കിലും അവിടെ പോയാൽ അത് എടുത്തു കളയുവാൻ തയ്യാറാകുമോ എന്നതാണ് ഒരു ചോദ്യം. ഏറ്റവും വിലക്കയറ്റം ഉണ്ടാകുന്നത് ഈ പെട്രോളിയം കമ്പനിക്കും അതുപോലെ തന്നെ ഗ്യാസിനും അതുപോലെ മറ്റ് പെട്രോളിയം ഉൽപ്പന്നക്കും വില വർദ്ധിപ്പിച്ചത് അവർക്ക് അധികാരം കൊടുത്തത് മാറ്റിയാൽ മാത്രമേ കേരളത്തിലെ തലസ്ഥാനത്തിനും കേരളം മുഴുവനും ആ വിലക്കയറ്റം നിന്ന് മാറുവാൻ കഴിയുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മുടെ ഈ എലക്ഷൻ ഈ കോർപ്പറേഷൻ ഭരണം മാത്രം നടത്താൻ വേണ്ടിയുള്ള എലക്ഷനല്ല. ഇന്ത്യ രാജ്യം തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, സംശയമില്ല. കാര്യത്തിൽ കോർപ്പറേഷൻ എലക്ഷൻ വരുന്ന അവസരത്തിൽ അതിനായിരിക്കും കേന്ദ്രമായിട്ടുള്ളത്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ എലക്ഷൻ ഇന്ത്യ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കാര്യത്തിലാണ്. അവരുടെ ആ കാര്യത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ യഥാർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കാഴ്ചപ്പാടും അതിനുള്ള പരിപാടികളും സംഘടനാപരമായിട്ടുള്ള സാമർത്ഥ്യവും എഫിഷ്യൻ്റായിട്ടുള്ള കറപ്ഷൻ ഇല്ലാത്ത ഒരു ഭരണവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പ്രായോഗികമായി പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ശ്രീ തരൂര് ചില കാര്യങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞു. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നതായിട്ടുള്ള എം പി ഫണ്ടെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മാത്രമല്ല കേന്ദ്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാർട്ടി ഉന്നത ഹൈക്കമാൻഡായിട്ടും മറ്റ് നേതാക്കന്മാരുമായിട്ടുമുള്ള അടുത്ത ബന്ധവും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചില ആനുകൂല്യങ്ങളൊക്കെ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മറ്റാർക്കും അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രശ്നം ഇനി വരാൻ പോകുന്ന നമുക്ക് എന്തു വേണമെന്നുള്ളതാണ് പ്രശ്നമുള്ളത്. വിലക്കയറ്റമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വാജ്പേയി ഗവൺമെൻറ് ഭരിക്കുന്ന അവസരത്തിൽ എങ്ങനെ വില നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് എല്ലാവരുടെയും മുന്നിലുള്ള അനുഭവമാണ്. ആ 2005 എന്തായിരുന്നു വാജ്പേയി ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്ന അവസരത്തിൽ സാധനങ്ങളുടെ വില എന്നും ഇന്ന് എന്താണ് അതേ സാധനങ്ങൾക്കുള്ള വില എന്നും ദയവായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ നിലയ്ക്കുള്ള വിലക്കയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വിലക്കയറ്റത്തിനുള്ള അടിസ്ഥാന കാരണത്തിന് പരിഹാരം കണ്ടെത്തിയാലേ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല, അഴിമതിയാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ അഴിമതിയാണ് നമ്മൾ വിലക്കയറ്റമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരണത്. അഴിമതി രഹിതമായിട്ടുള്ള സംശുദ്ധ ഭരണം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു ഭരണത്തിനെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന് ഈ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ. ശശി തരൂര് ഒരു വളരെ പണ്ഡിതനാണ്, ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം എത്ര ശ്രമിച്ചാലും അദ്ദേഹത്തിന് അവസരമുണ്ടായി. കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസ്, സംസ്ഥാനം ഭരിക്കുന്നതും കോൺഗ്രസ്. കേന്ദ്രത്തിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, വളരെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഹൈക്കോടതി ബെഞ്ച് വരും, വിഴിഞ്ഞം തുറമുഖം വരും ഒക്കെ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടിരിക്കുന്നു.
ഇനി അദ്ദേഹം പോകുന്ന അവസരത്തിൽ കേന്ദ്രം പോവുകയാണെങ്കിൽ അവിടെ കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സഹായിക്കുന്ന പാർട്ടി അധികാരത്തിൽ ഉണ്ടാവില്ല എന്ന് പകൽ പോലെ വ്യക്തമായ സാഹചര്യത്തിൽ ആ പാർട്ടിക്കാരെ തിരഞ്ഞെടുത്ത് അയച്ചത് കൊണ്ട് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാവില്ല, വികസനത്തിൽ സഹായകമല്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. രാജഗോപാൽ സാർ പറഞ്ഞല്ലോ വിലക്കയറ്റം അഴിമതിക്കാരനാണെന്ന്. അത് ശരിയാണ്, പക്ഷെ അത് ഒരു കാരണം മാത്രമേ ഉള്ളൂ. മറ്റൊരു കാരണമാണ് ഈ ഭരിക്കുന്ന പാർട്ടികളും ബി ജെ പിയും കോൺഗ്രസും ഈ കോർപ്പറേറ്റും അവരും ചേർന്നുള്ള ഈ അവിശുദ്ധ ബന്ധം. ഇത് ഏറ്റുപിടിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നത് ആം ആദ്മി പാർട്ടി മാത്രമാണ്. റിലയൻസ് അംബാനിയുടെ പേരിൽ കേസെടുത്തതും പിന്നെ ഈ വിലക്കയറ്റം. സാധാരണ ഇപ്പം ഒരു ഇന്ന് നരേന്ദ്രമോദി ഗ്യാസ് വിലക്കയറ്റത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി ഗ്യാസ് വിലക്കയറ്റത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു ഗ്യാസിന്റെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ 770 രൂപയേ ഉള്ളൂ. അതിനിപ്പൊ 1250 രൂപ പോകുന്നത് ഈ റിലയൻസും അംബാനിക്കും എസ്ആറിനും ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പൊ എനിക്ക് വേറെ ഒരൊറ്റ കാര്യം പറയാനുള്ളത് ഈ പാക്കേജിംഗ് ലോണിനെ കുറിച്ചാണ്. ഇപ്പം തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പാക്കേജിംഗ് ലോ വരുവാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പാക്കേജിംഗ് ലോ കൊണ്ടുവരണം. പക്ഷേ അതും ബുദ്ധിമുട്ടാണ്, അതും പാക്കേജിംഗ് ലോ വരാനും ബുദ്ധിമുട്ടാണ്. കാരണം ഈ പാക്കേജിംഗ് മുഴുവൻ വരുന്നത് റിലയൻസ് കമ്പനിയിൽ നിന്നാണ്. പ്ലാസ്റ്റിക്കും പെറ്റ് ബോട്ടിൽസ് എല്ലാം ഉണ്ടാക്കുന്നത് റിലയൻസ്. കോൺഗ്രസിനും ബി ജെ പിക്കും തമ്മിൽ സാമൂഹിക നയത്തിലും സാമ്പത്തിക നയത്തിലും ഏതെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്നല്ലേ? രണ്ട് കോപ്പറേറ്റീവുകളെ സഹായിക്കുന്നതല്ലേ? പാവങ്ങളെ മറക്കുന്നതല്ലേ? നോക്കൂ, പ്രശ്നങ്ങള് ഇതിനുള്ള പരിഹാരം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഒരു കാര്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള വില, അതിന്റെ ഗുണം, അത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ സാധനങ്ങളുടെ വില കുറഞ്ഞു. അവിടെ റേഷൻ ഷോപ്പിൽ ജനങ്ങൾക്ക് പോകേണ്ട സാഹചര്യമില്ലാതെ തുറന്ന മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതേമാതിരി തന്നെ ടെലിഫോണിന് വേണ്ടി എം പിമാരുടെ പുറകെ പോകേണ്ട സാഹചര്യം അവസാനിച്ച് സ്വതന്ത്രമായ ടെലിഫോൺ കിട്ടുന്ന സാഹചര്യമുണ്ടായി. പെട്രോളിയത്തിൻ്റെ കാര്യത്തിലും ഇതേ സാഹചര്യമുണ്ടായി. ഇതെന്തുകൊണ്ടുണ്ടായി? ഭരണത്തിലുള്ള നയപരിപാടിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ബി ജെ പിയുടെ ഭരണകാലത്ത് ഇത് നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ജനങ്ങളുടെ അനുഭവമാണ്. ഇന്ന് നേരെ മറിച്ച് എല്ലാത്തിനും വിലക്കയറ്റവും അഴിമതിയും വ്യാപകമായി എന്നുള്ളത് ജനങ്ങളുടെ അനുഭവമാണ്. ക്ഷമിക്കണം, ഞാൻ 5 മണിക്ക് തുടങ്ങി 5:30 അവസാനിക്കും എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് 2 കൺവെൻഷൻ ഇനി പോകാനുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പോകുന്നതായിരിക്കും. ഒന്ന്, ഇവിടെ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ തിരുവനന്തപുരം കാര്യത്തിൽ അന്ന് മെമ്മോറാണ്ടത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അല്ല ഇവാലുവേറ്റ് ചെയ്യുന്നത്. വർഷം തോറും എം പി എ ഇവിടെ വിളിച്ചു വരുത്തണം, ഇതിലെന്ത് ചെയ്തു. ഞാൻ അതിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു നഗരസഭയ്ക്ക് മാത്രമല്ല, ഇതുപോലെ ഗ്രാമപ്രദേശങ്ങൾക്കും വളരെ അത്യാവശ്യമാണ് ഇമാതിരിയുള്ള ഡെവലപ്മെന്റ്സ്. ഇത് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഉറപ്പിച്ച് നിങ്ങളെടുത്ത് തറപ്പിച്ച് ഫ്രാറ്റും കൂടെ സംഘടിപ്പിച്ച് തരണമെന്ന് അഭ്യർത്ഥിച്ചും കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശശിധരൻ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇക്കുറി 120,000 പുതിയ വോട്ടർമാർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. കൂടുതലും സ്ത്രീകളുടെ വോട്ടുമാണ്. ഇപ്പോൾ ഇത് എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പുതിയ വോട്ടർമാരിൽ നിന്ന്? ഒന്ന്, സ്ത്രീകളുടെ വിഷയം വോട്ടർമാരുടെ കാര്യം പറഞ്ഞു. ഭാരത സംസ്കാരത്തിലും കേരള സംസ്കാരത്തിന്റെ രീതിയിലും ജനിച്ച് ജീവിച്ച് വളരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്വന്തം സഹോദരിമാർക്കും അമ്മമാർക്കും തീർച്ചയായും വളരെയധികം സുരക്ഷയും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകണം. അവർക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണം, ആര് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിലുള്ള സ്ത്രീകൾ ഇക്കാര്യങ്ങൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. അവര് നേരായും കറക്റ്റായിട്ടും വിധി എഴുതും, സംശയിക്കണ്ട. അതായത് കുറിച്ച് താങ്കൾ എന്താണ് സ്വപ്നം കാണുന്നത്?
തിരുവനന്തപുരത്ത് ഒരു മാറ്റമുണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, പ്രഗത്ഭനായ എം എൻ ഗോവിന്ദൻ നായർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭന്മാർ ജയിച്ചു പോയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളത്തിന്റെ എം പി അല്ലാതിരുന്നിട്ട് പോലും മധ്യപ്രദേശിൽ നിന്ന് എം പി ആയിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം, അതായത് മലബാറിന്റെ നിത്യേന ഉള്ള പരാതി മേൽപ്പാലം, അത് ഉൾപ്പെടെ ട്രെയിനുകൾ അനുവദിച്ചും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ മുഖച്ഛായ മാറ്റിയ ചോദിക്കുന്നത് എം പി ആണ്. അപ്പം ഇതിന് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോകണമെന്നില്ല, ചെയ്യണമെങ്കിൽ ആർക്കും ചെയ്യാം. പിന്നെ അത് മേയറെ കുറ്റം പറഞ്ഞിട്ടോ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ആം ആദ്മി പാർട്ടിയുടെ ഒരു ചോദ്യം. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു അവസരം തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ഞാൻ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതേപോലെ തന്നെ ജയിച്ചാൽ കൊണ്ട് നിർത്തണമെന്നുള്ള അപേക്ഷയോടുകൂടി ഞാൻ മാറും. സാറേ, ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. സ്ത്രീകളെ മരുന്ന് വിലയുടെ കാര്യം ഒരു സഹോദരൻ ചോദിച്ചു. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. ഞാൻ തറപ്പിച്ച് പറയാണ്, ഈ മരുന്നുകളുടെ വില വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നത്, മിനറൽ വാട്ടർ ബോട്ടിലിൽ അടച്ച് നമ്മുടെ കടകളിൽ കിട്ടുന്നത് 15-20 രൂപയ്ക്കാണല്ലോ. 20 ലിറ്റർ മിനറൽ വാട്ടർ നമ്മൾ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്ത് 20 ലിറ്ററിൻ്റെത് മദ്രാസിൽ കൊടുക്കുന്നത് 20 രൂപ. അപ്പം ഇതൊക്കെ തീർച്ചയായിട്ടും അതെ ഉണ്ട്. ആ നിങ്ങൾ ചോദിച്ചത് അവിടെ മിനറൽ വാട്ടർ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, 20 ലിറ്ററിന് ചാർജ് ചെയ്യുന്നത് 20 രൂപയാണ്. അടുത്ത രണ്ടാമത്തേത്, 7 കോടി മുതൽ 10 കോടിയാണ് കൺസെഷൻ കൊടുക്കുന്നത്. 30,000 കണ്ണ് തിമിര ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ചെയ്ത് ഇൻട്രാ ഓക്കുലാർ ലെൻസ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഉള്ള സ്ത്രീയുടെ ഒരു ചോദ്യം ഉണ്ട്. ഹലോ ഹലോ, ഒരു 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 കാര്യം ചോദിച്ചോട്ടെ. ഹലോ 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 ഹലോ